കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്ക്. എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ, ഇന്ന് എനിക്ക് മൈലാഞ്ചിടാൻ പോകാനുണ്ട്. എൻ്റെ തൊട്ട വീട്ടിൽ തന്നെയാണ് കല്യാണം. അപ്പം മണവാട്ടിക്ക് ഞാനാണ് മൈലാഞ്ചി ഇരുന്നത്. അപ്പം അതിന് പോകാനുള്ള കുറച്ച് വീട്ടിലെ ജോലി കഴിയണമല്ലോ. അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കല്യാണത്തിന് പോകുന്ന ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടുനോക്ക്. അപ്പോൾ രാവിലത്തെ ചായ കുടിയിലാൻ കഴിഞ്ഞിട്ട് വേഗം ഞാൻ ബൂരിയാണ് ഉണ്ടാക്കുന്നത്. ബൂരി ഉണ്ടാക്കാൻ തുടങ്ങിക്കാനെ പിന്നെ എൻ്റെ മോൻ എൻ്റെ അടുക്കളയിൽ നിന്ന് പോകാറില്ല. അപ്പോൾ അവനിക്ക് പ്രസ് ചെയ്ത് തന്നെ അവനിക്ക് കുറേ ജോലി ചെയ്ത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏത് കുട്ടികളും ബൂരി ഉണ്ടാക്കുന്ന ദിവസം അല്ലെങ്കിൽ ചപ്പാത്തിക്ക് പൊടി കുഴക്കുന്ന ദിവസം കുട്ടികൾ കിച്ചണിൽ ഉണ്ടാവും. അത് പൊടി കൊണ്ട് പോകാറുണ്ടാവും. നമ്മളും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ അത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണം എനിക്ക് ഉച്ചക്കത്തെ ജോലിയും പെട്ടെന്ന് തീർത്തിട്ട് വേണം മൈലാഞ്ചിടാൻ വേണ്ടി പോകാനായിട്ടുള്ളത്. പിന്നെ തൊട്ട് വീട് തന്നെ ആയതുകൊണ്ടിട്ട് സമാധാനമുണ്ട്. വേറെ വല്ല ദൂര സ്ഥലത്തൊക്കെ ആകുമ്പോഴാണ് കുറച്ചും കൂടി ഇങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടാവുന്നത്. ഇതിപ്പം ദൂരമൊന്നുമല്ലല്ലോ. അപ്പോൾ രാവിലെ ചായ കുടി കഴിഞ്ഞിട്ട് ഞാൻ വേഗം വീട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കയറിയത്. മോൻ സ്കൂളിലെങ്കിൽ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ, അതായത് ടേബിള്, ഡൈനിങ് ടേബിളും അങ്ങനത്തെ ടീപ്പോയി എല്ലാം അവൻ ഒതുക്കിത്തരും. അപ്പോൾ അതൊക്കെ അവൻ തന്നെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ക്ലീനിങ് ഇത്രയും എളുപ്പമായിരുന്നു. പിന്നെ തലേദിവസം ഞാൻ ചെറുപയർ വെച്ചതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് എടുത്തിട്ട് ഇന്ന് ബൂരിക്ക് കറിയാക്കണത്. അപ്പോൾ ചെറുപയർ ഉള്ളത് കൊണ്ട് മാത്രം ഉണ്ടാ ബൂരിൻ്റെ കൂടെ ഇന്ന് ചെറുപയർ എടുത്തേക്കണം. അല്ലെങ്കിൽ എപ്പോഴും ബൂരി ഉണ്ടാക്കിയാലും മുട്ടക്കറിയായിരിക്കുള്ളൂ. അപ്പോൾ ഇനി ചെറുപയർ ഇനി ഫ്രിഡ്ജിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ അതെടുത്തിട്ട് വേഗം ഉള്ളിയും മുളകും ആക്കിയിട്ട് എടുക്കണേണ്. അപ്പോൾ രാവിലെ തുണി അലക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിയുന്ന സമയത്ത് പെട്ടെന്ന് നല്ല ഇരുണ്ട് കൂടി മഴ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ മോനും കൂടി പെട്ടെന്ന് തുണികളെല്ലാം എടുത്ത് കൊണ്ടുപോയി വെക്കണേണ്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് ഞാൻ കുമ്പളങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ പീസ് കുമ്പളങ്ങയുള്ളൂ. എനിക്കത് അധികം തന്നെയാണ് കേട്ടോ, കാരണം ഇവിടെ ഉച്ചയ്ക്ക് മാത്രമാണ് ചോറ് കഴിക്കാറുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ കുമ്പളങ്ങ മോര് കറി വെക്കാനാണ് പോണത്. പിന്നെ ബീഫ് ഉണ്ട്. അപ്പോൾ ബീഫ് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടി വെക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ ആദ്യം ബീഫിൽ ഒന്നും വേവിക്കാതെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കർമ്മസാലപ്പൊടിയും പിന്നെ ഉള്ളിയും സദസത് വെളുത്തുള്ളി ഇഞ്ചി വേപ്പില എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നിരണ്ടി എടുക്കോട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഇങ്ങനെ നിരണ്ടി എടുക്കുന്നത്. എന്നിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഞാനൊന്ന് പകുതി വേവാകുമ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ളത് ഞാൻ ചട്ടിയിലിട്ടിട്ടാണ് വേവിക്കാറുള്ളത്. അപ്പോൾ ഇറച്ചി വേവിക്കാനായിട്ട് കുക്കറിലിട്ടപ്പോഴേക്കും കുമ്പളങ്ങ റെഡിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കറി വേഗമാക്കി എടുക്കണേണ്. അപ്പോൾ അത് തൈരിട്ടിട്ടുള്ളൊരു കറിയാണത്. അപ്പോൾ ഇറച്ചി ഞാൻ അധികം വേവിച്ചെടുത്തിട്ടുള്ള ഒരു അരഭാഗം മാത്രം വെന്ത രീതിയിലാണ് എടുത്തേക്കണത്. ഇനി ഞാൻ ചട്ടിയിലിട്ടിട്ടാണ് അത് വേവിച്ചെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാൻ പപ്പടം പൊരിച്ച ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഈ ബീഫ് ഇടാൻ പോണത്. അപ്പോൾ ഇത് ഈ ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അപ്പോൾ അതിൽ തന്നിട്ട് എനിക്ക് കുറച്ച് ആവശ്യമുള്ളൂ, ഉച്ചക്കത്തേക്ക് മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം എടുത്തിട്ടാണ് ഞാനിങ്ങനെ വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി കൂടുതലൊന്നും ഉച്ചക്കത്തെ ജോലിയൊന്നും ഇങ്ങനെ കാണിക്കുന്നില്ല. പിന്നെ ഞാൻ ഉച്ചക്ക് ചോറ് തന്നുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇനി ചോറ് തന്നിട്ട് ബാക്കി കാണാം.
അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞ് ഞാൻ മൈലാഞ്ചിക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ മൈലാഞ്ചിക്ക് പോകണേണ്. അപ്പോൾ മൈലാഞ്ചി ഞാൻ പോകണം വീട്ടിൽ നിന്നാണ്. എൻ്റെ ജനലിൽ കൂടി നോക്കിയാൽ അവരുടെ ജനല കാണാം. അപ്പോൾ അത്രയും അടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഇനി മൈലാഞ്ചി ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. മൈലാഞ്ചി എന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്നുള്ള ഒരു കുട്ടി ഞാൻ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്യാമറ വേറെ സ്ഥലത്തൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ മൈലാഞ്ചി എടുത്ത് മൈലാഞ്ചിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം മൈലാഞ്ചി ഞാൻ പോയാൽ ഞാൻ കൂടുതലും അങ്ങനെ വീഡിയോസൊന്നും എടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടായതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്താണ്. അതുകൂടാണ്ട് ഇത് ക്യാമറ ഇപ്പോൾ വെക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എല്ലാവരെയും കാണിക്കാണ്ട് വേണമല്ലോ ക്യാമറ വെക്കാനായിട്ട്. അപ്പോൾ ആ രീതി ഞാൻ ഒളിവിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അതൊരു കുട്ടി വന്നതാണ് എനിക്ക്. അപ്പോൾ അത് കറക്റ്റാക്കി ഒന്ന് ഒരു കുട്ടി എനിക്ക് വെച്ച് തരുന്നത്. അങ്ങനെ മൈലാഞ്ചെല്ലാം ഇട്ട് കഴിഞ്ഞ് പിന്നെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അടന്ന് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് നാരങ്ങ നീരിൽ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് നാരങ്ങ നീരിൽ നന്നായി പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുകൊണ്ട് ഒരു കോട്ടൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ കയ്യിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത് ഓർഗാനിക് കോണായതുകൊണ്ട് തന്നെ ഇത് അടന്ന് പോകാണ്ട് സൂക്ഷിക്കണം. അപ്പോൾ അടന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ മൈലാഞ്ചിലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങണേണ്. അപ്പോൾ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകണേണ്. ഇപ്പോൾ കല്യാണത്തിന് പോയ കുറേ വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ തന്നെ വർക്ക് ചെയ്ത ഡ്രസ്സായിരുന്നു. അത് പെരുന്നാളിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ളത് കല്യാണത്തിന് പോയിട്ട് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡൊക്കെ കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേണ്. അപ്പോൾ ഇൻഷാല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ചിതുമ